الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتدي ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا سمعوا ما نزل إلى الرسول ترى أعينهم تفيض من الدمع حزنا عرفوا من الحق يقولون ربنا آمنا فاكتبنا مع الشاهدين اللهم لا بيجي بركك ستابر ومنساكيهم ആത്മാർത്ഥമായി ജീവിതത്തിൽ പിന്തുടരുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. സത്യവിശ്വാസി എല്ലാ അർത്ഥത്തിലും ശക്തനായിരിക്കണം, കരുത്തനായിരിക്കണം. ദൗർബല്യവും ദുഃഖവും നേജാറുമൊക്കെ സത്യവിശ്വാസത്തിന് യോജിക്കുന്നതല്ല. വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് ഇക്കാര്യം ആവർത്തിക്കുന്നത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 13 സ്ഥലങ്ങളിൽ ഖുർആൻ ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട്. വിശ്വാസികൾ സംബന്ധിച്ച് പല ഹൗഫൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്കൊരു വിധത്തിലുള്ള ഭയവും ഉണ്ടാവുകയില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. ഇത് പരലോകത്തിലേക്ക് മാത്രം ബാധകമാക്കാവുന്ന ഒരു കാര്യമല്ല. ഈ ലോകത്ത് തന്നെ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ യഥാർത്ഥ അവസ്ഥയാണ് വിശുദ്ധ ഖുർആൻ ഈ പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥ വിശ്വാസികളെ നമ്മൾ പഠിക്കുമ്പോൾ 100% ഈ പറഞ്ഞ കാര്യം നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് അള്ളാഹുവിനും പരലോകത്തിലും പ്രവാചകന്മാരിലും അതുപോലുള്ള മൂല്യങ്ങളിലും വിശ്വാസമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയുന്ന കാര്യത്തെയാണ് അവർ ഏറ്റവും കൂടുതൽ പേടി. എന്നാൽ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം മരണം എന്നത് പേടിക്കേണ്ടുന്ന ഒരു കാര്യമല്ല. മരണത്തവൻ പേടിക്കേയില്ല. അള്ളാഹു റസൂല് എവിടെയും മരണത്തെ പേടിക്കാൻ വേണ്ടി മുസ്ലിങ്ങളോട് പറഞ്ഞിട്ടില്ല.
എടുക്കരുത് എന്ന് തന്നെയാണ് പറഞ്ഞത്. നമ്മുടെ രാജ്യത്വം ലോകത്വം മുസ്ലിംകൾ എന്ന് ഒരുപാട് കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കണം, പല കോലത്തിലും പല രീതിയിലും ചേരലുമൊക്കെ. ഇത് പക്ഷേ ഇന്ന് തുടങ്ങിയ ഒരു സംഭവമല്ല. ഇബിലീസും മനുഷ്യനും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആ ദിശ മുതൽ ആരംഭിച്ചതാണ്. ഖിയാമത്ത് നാൾ വരെ ഇത് തുടരുകയും ചെയ്യും. സത്യവും അസത്യവും തമ്മിലുള്ള സംഘട്ടനത്തിൽ ഈ പറഞ്ഞത് ചരിത്രത്തിലെമ്പാടും സംഭവിച്ചിട്ട് ഇനിയും സംഭവിക്കും. അത് നിസ്തലമാകുന്ന ഒരവസ്ഥ ദുനിയാവിലെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ വിശ്വാസികളോട് മരണഭയം എന്ന് പറയുന്ന ഒരു കാര്യം ഒഴിവാക്കാനാണ് അള്ളാഹും റസൂലും പറഞ്ഞത്. പുലർത്തേൽ കുഞ്ഞത്തും വൈദ്യത് പോലെ എന്റെ ഒപ്പം മരിച്ചപ്പോ ഞാൻ കരഞ്ഞില്ല, കാരണം അന്ന് എനിക്ക് അറിയായിരുന്നില്ല മരണം എന്താണെന്ന്, അറിയാത്തോണ്ട് കരഞ്ഞില്ല. ഉമ്മ മരിച്ചപ്പോ ഞാൻ കരഞ്ഞില്ല, കാരണം അന്ന് എനിക്കറിയാമായിരുന്നു മരണം എന്താണെന്ന്. എന്നാൽ ആ കരഞ്ഞതുകൊണ്ടോ കരയാതിരിക്കുന്നതുകൊണ്ടോ പേടിച്ചതുകൊണ്ടോ പേടിക്കാതിരിക്കുന്നതുകൊണ്ടോ ഒരു മാറ്റവും മരണത്തിന്റെ കാര്യത്തിൽ സംഭവിക്കയില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇതൊരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം അങ്ങനെ അജലം മുസമ്മ നിർണയിക്കപ്പെട്ട കൃത്യമായ സമയത്ത് എങ്ങനെ എവിടെ വെച്ച് എപ്പോൾ അതൊക്കെ തീരുമാനിക്കപ്പെട്ട കാര്യമാണ്. പുതുതായി കണക്കുന്ന ഒരു തീരുമാനമല്ല, അത് തീരുമാനിക്കുന്നത് നമ്മളല്ല അള്ളാഹുവാണ്. ജീവിതം നൽകിയവൻ തന്നെയാണ് മരണത്തിന്റെ കാര്യം തീരുമാനിച്ചത്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു ഭയവും വിശ്വാസിക്കുണ്ടാവാൻ പാടില്ല എന്നതാണ് ശുക്രൻ പരിപാടി. ഒപ്പം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ഇസ്ലാമിന്റെ ശത്രുക്കൾ സമുദായത്തിന്റെയോ ജാതിയുടെയോ വർഗത്തിന്റെയോ ആളുകളെ സംബന്ധിച്ചല്ല പരാമർശിക്കുക, അത് വേറൊരു വിഷയമാണ്. നിലവിലുള്ള കാലഘട്ടത്തിൽ സാഹചര്യത്തിൽ ഇസ്ലാമിക സമൂഹവും ഇസ്ലാമിന്റെ എതിരാളികളും തമ്മിലുള്ളത് യഥാർത്ഥത്തിൽ ആദർശപരമായ സംഘട്ടനമാണ്, സത്യവും അസത്യവും തമ്മിലുള്ള സംഘട്ടനമാണ്, വർഗവും വർഗവും ജാതിയും ജാതിയും തമ്മിലുള്ള സംഗതി അല്ല. ചില കാരണങ്ങളാൽ അല്ലെങ്കിൽ ചില സൗകര്യത്തിന് വേണ്ടി അകലൊക്കെ പറയുമെങ്കിലും അടിസ്ഥാനപരമായി ഇന്ന് നിലനിൽക്കുന്നത് ഈ പറഞ്ഞ സംഘടനമാണ്. അതിന്റെ എല്ലാ വിശദാംശങ്ങളും പറയുക ഇപ്പോൾ സാധ്യമല്ല. സംഭവങ്ങൾ പഠിച്ചാൽ ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഈ സംഘടനത്തിൽ കുറച്ച് ഭൗതികമായ നഷ്ടങ്ങളൊക്കെ സ്വാഭാവികമായി ഇസ്ലാമിക സമൂഹത്തിന് സംഭവിക്കും. ചിലപ്പോ സംസാരിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അടക്കും. ആ സംഭവിക്കുന്നിടത്ത് ധീരമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുക എന്നതാണ് യഥാർത്ഥ വിശ്വാസത്തിന്റെ ചൈതന്യം എന്ന് പറയുന്നത്. സൂറത്ത് മാഇദയിലെ ഒരായത്താണ് ഞാൻ വായിച്ചു കണ്ടിട്ടുള്ളത്.
83rd ആയത്ത്. അതിന് തൊട്ട് മുമ്പ് ഉള്ള ആയത്തിൽ 52 ഒരു കാര്യം വേറെ പറയുന്നു. അത് ആ കാലഘട്ടത്തിലും എന്നും നിലനിൽക്കുന്ന സത്യാസത്യ സംഘടനത്തെ സംബന്ധിച്ചു. നിങ്ങൾ ഇസ്ലാമിനോടും ഇസ്ലാമിക സമൂഹത്തോടും ഏറ്റവും ശത്രുത പുലർത്തുന്നവരായി അശത്തന്നാസി അതാവട്ടാൻ ശത്രുതയില് മനുഷ്യരിൽ ഏറ്റവും കഠിന ശത്രുത പുലർത്തുന്നവരായി കാണുക അല്ലഹൂദ ജൂതന്മാരെയാണ്. അത് അന്ന് മാത്രമല്ല ഇന്നും അങ്ങനെ തന്നെയാണ്. വല്ലദീന അഷറക്കു തൊട്ടടുത്ത് അവരോടൊപ്പം മുശ്രിക്കുകയാണ്, ഷിർക്കൻ സമൂഹത്തെയാണ്. ഈ കാര്യം പറഞ്ഞ ശേഷമാണ് അതേ കൂട്ടത്തിലുള്ള ജൂതന്മാരിലുള്ള ഒരു വിഭാഗം ആളുകൾ ഈ നിറഞ്ഞ കവിഞ്ഞ സംഘട്ടനത്തിനിടയിൽ ഇസ്ലാമിലേക്ക് കടന്നു വരികയും സത്യം അംഗീകരിക്കുകയും മുഹമ്മദ് നബിയുടെ സദസ്സിൽ വന്ന് വിശുദ്ധ ഖുർആൻ കേൾക്കുകയും ചെയ്തുകൊണ്ട് ആ സംഭവം പരാമർശിച്ചുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വൈദാ സമിഹുമാൻ ഉജ്ജലല റസൂലി തറാ ആയുനഹും തഫീദു മിന ദം. അള്ളാഹുവിന്റെ പ്രവാചകൻ അവതരിപ്പിക്കപ്പെട്ട ആ വിശുദ്ധ ഗ്രന്ഥം, അതിലെ വചനങ്ങൾ, അത് ദൃഷ്ടാന്തങ്ങൾ അവർ കേട്ടാൽ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതായി താങ്കൾക്ക് കാണാം. എന്റെ കാരണം മിമ്മ അറഫു മിനൽ ഹഖ്, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. സത്യത്തിൽ നിന്നും അവര് ഗ്രഹിച്ച കാര്യങ്ങൾ ഓർത്തുകൊണ്ടാണ് അവർ കരയുന്നത്. ഈ പ്രപഞ്ചത്തിൽ ഒരു കാലത്തും മാറ്റമില്ലാതെ തുടരുന്ന ഈ ലോകത്തും പരലോകത്തുമൊക്കെ അത് സത്യമാണ്, പരമമായ സത്യം. ആ സത്യം ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിൽ നിന്നുള്ളതാണ്. ആ സൃഷ്ടാവിന്റെ തീരുമാനമാണ് അവന്റെ ഇഷ്ടമാണ്, അവന്റെ സന്തോഷമാണ്, അവന്റെ സംതൃപ്തിയാണ്. ആ സത്യം അംഗീകരിക്കാനും അത് ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് ജീവിക്കാനും ഒരു മനുഷ്യന് കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയോ അവിടെയോ എവിടെയോ പേടിക്കുന്ന, ദുഃഖിക്കുന്ന, സങ്കടപ്പെടുന്ന, അസ്വസ്ഥപ്പെടുന്ന, പ്രയാസപ്പെടുന്ന ഒരവസ്ഥക്കൊരു സ്ഥാനവുമില്ല. ഇങ്ങനെയുള്ള യാഥാർത്ഥ്യമാണ് ഞങ്ങളിലേക്ക് നിയുക്തരായ മൂസയും ഈസയും ഒക്കെ പഠിപ്പിച്ചിരുന്നത് എന്നറിയുന്നവരാണ് ഇപ്പോൾ ഈ സത്യത്തിലേക്ക് വന്നിരിക്കുന്നത്, ഖുർആനിലേക്ക് വന്നിരിക്കുന്നത്, മുഹമ്മദ് നബിയിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടക്ക് തങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന വൈകല്യത്തെയും വ്യതിചലത്തെയും ഓർത്തുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് ഈ സത്യം ഇനി ഒരിക്കലും കൈവിട്ടു പോകാത്ത വിധം ഉറകെ പിടിക്കണമെന്ന ശക്തമായ തീരുമാനമെടുത്തുകൊണ്ട് ഒരു ഭാഗത്ത് നഷ്ടപ്പെട്ട കാര്യങ്ങളോർത്തുള്ള സങ്കടം, മറ്റൊരു ഭാഗത്ത് അത് വീണ്ടെടുക്കാനും അതിനേക്കാൾ മാത്രമായ, അതിനേക്കാൾ പൂർണ്ണമായ സത്യം അംഗീകരിക്കാനും കിട്ടിയിരിക്കുന്ന സന്ദർഭത്തിലുള്ള സന്തോഷം, ഇത് രണ്ടും ചേർന്ന കണ്ണീരാണ് അവരിൽ നിന്ന് വന്നിട്ട്. മിമ്മ അറഫു മിനൽ ഹഖ്, ഇന്ത്യയിലും ലോകത്തും എന്നുള്ള മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള യഥാർത്ഥ പ്രശ്നവും ഇവിടെ തന്നെയാണ്. വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്ന, ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കുന്ന ഹത്ത് സത്യം, അത് മനസ്സിലാക്കുന്നിടത്ത് നമ്മൾ പരാജയപ്പെടും. ആ പരാജയം മറ്റെല്ലാ പരാജയങ്ങൾക്കും നിമിത്തമാകുന്നു.
എല്ലാം വിശദീകരിക്കാൻ സാധിക്കില്ല. ആ പരാജയമാണ് നമ്മളുടെ ബുദ്ധിപരമായ പാപ്പരത്വത്തിന്റെ കാരണം. ആ പരാജയമാണ് നമ്മളുടെ വൈജ്ഞാനികമായ പാപ്പരത്വത്തിന്റെ കാരണം. ആ പരാജയമാണ് നമ്മളുടെ സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയുടെ കാരണം. ഇങ്ങനെ എവിടെയെല്ലാം പിന്നിൽ നിൽക്കുന്നോ, തകർന്നിട്ടുണ്ടോ, തരിപ്പണമായിട്ടുണ്ടോ, അതിന്റെ ഒക്കെ യഥാർത്ഥ അടിസ്ഥാനം ഈ ഹസ്ത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല, അതിന് ശ്രമിച്ചില്ല എന്നതാണ്. പണ്ഡിതന്മാർ എന്ന് വിളിക്കപ്പെടുന്ന മഹാഭൂരിപക്ഷം ആളുകൾക്ക് പോലും യഥാർത്ഥത്തിൽ ഇസ്ലാം എന്താണെന്ന് അറിയുകയില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ ഓർത്തിരിക്കണം. ആ ഇസ്ലാം അറിയുന്ന ആളുകൾ ഇസ്ലാമിനെ അവതരിപ്പിക്കുമ്പോൾ ആ പണ്ഡിതന്മാർ പോലും അവർക്കറിയാത്തൊരു ഇസ്ലാമിനെ കേൾക്കുമ്പോൾ അത് അവതരിപ്പിക്കുന്ന ആളെ കാഫറാക്കുന്ന പത്തുകൾ നൽകിയിട്ടുള്ള സംഭവങ്ങൾ മുസ്ലിം സമുദായത്തിലും ചരിത്രത്തിൽ ഒരുപാട് കാണാം. ഇമാം ഗസ്സാലി കാഫറാക്കപ്പെട്ടിട്ടുണ്ട്. അത് കാഫറായതുകൊണ്ടല്ല, ഇസ്ലാമിനെ തനിമയോടെ കൂടി അവതരിപ്പിച്ചതിന്റെ പേരിൽ കാഫറാക്കപ്പെട്ടു. നമ്മുടെ രാജ്യത്ത് അല്ലാമായി കുബാൽ കാഫറാക്കപ്പെട്ടിട്ടുണ്ട്. കുഫറ് പത്ത് നമ്മുടെ പണ്ഡിതന്മാരുടെ ഭാഗത്തുനിന്ന് വന്നിട്ട് അപ്പോഴാണ് ഇക്ബാൽ പറഞ്ഞത് കാഫറിനറിയാം ഇസ്ലാം എന്താണെന്ന്, മുസ്ലിമിന് അറിഞ്ഞുകൂടാ ഇസ്ലാം എന്താണെന്ന്. ഇതൊരവസ്ഥ. ഈ അവസ്ഥ കൊണ്ടാണ് വേദാറും വെപ്രാളവും ഒക്കെ ഉണ്ടാകുന്നത്. അവിടെയാണ് അള്ളാഹു പറയുന്നത് ശത്രുക്കളെ കൃത്യമായി തുറന്ന് കാണിച്ച ശേഷം ആ ശത്രുക്കളിൽ നിന്ന് ഇതാ സത്യം മനസ്സിലാക്കിയ ആളുകൾ, യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ആളുകൾ നിങ്ങളോടൊപ്പം വന്നിരിക്കുന്നു, ഇനിയും വരും. അതുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കണ്ട, ബേജാറാവണ്ട, മാനസികമായി തകരരുത്, ശക്തരായി നിലനിൽക്കുക. ഇത് ഒന്നോ രണ്ടോ സംഭവമല്ല, ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ധാരാളം ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കാണാം, ഹദീസുകളിൽ കാണാം. ഫിറാവിന്റെയും മൂസാ നബിയുടെയും സംഭവം അറിയാത്ത ആരും നമ്മുടെ കൂട്ടത്തിലല്ല, വിശദീകരിക്കേണ്ടതില്ല. സത്യമറിയുമ്പോൾ മനുഷ്യൻ മനുഷ്യർ എങ്ങനെ മാറുന്നു? അതുവരെ അവൻ ഫിറാവിനാണോ, അവൻ നംറൂദാണോ, അവൻ ആദറാണോ, അബൂജഹലാണോ, അതൊന്നും പ്രശ്നമല്ല. സത്യം അറിയാതിരിക്കുമ്പോൾ അവൻ ഖുർആൻ പറഞ്ഞതുപോലെ കൽ അൻആമി ബൽഹും അവൻ മൃഗങ്ങളെപ്പോലെ എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ പ്രതിഷേധിക്കും. കാരണം ഈ നശിച്ച ദുഷിച്ച മനുഷ്യർ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ മൃഗങ്ങൾ കാട്ടിക്കൂട്ടുകയില്ല. അതുകൊണ്ട് ഉടനെ അള്ളാഹു തിരുത്തി പറഞ്ഞു, ബൽഹും അവൽ, മൃഗങ്ങൾ സാരല്ല, അത് മൃഗീയമായ അവസ്ഥയാണ്, അതിനെയും മറികടക്കുന്ന ദുർമാർഗത്തിലാണ് ഈ സമൂഹം എത്തിപ്പെട്ടിരിക്കുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഇത് അന്നത്തെ പോലെ ഇന്നും നമ്മോടൊപ്പം ജീവിക്കുന്ന നല്ലൊരു വിഭാഗം ആളുകളെ സംബന്ധിച്ചോളം ബാധകമാകുന്ന കാര്യമാണ്. ജബ മനസ്സിലാക്കിയിട്ട് അവരെന്നെ എങ്ങനെ കുത്തണം, എങ്ങനെ കൊല്ലണം, എങ്ങനെ നശിപ്പിക്കണം, എങ്ങനെ ചുടണം, അത് അവരെ സംബന്ധിച്ചോളം പ്രശ്നമല്ല. കാരണം അവർക്ക് മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു ഗുണവും ഉണ്ടാവുകയില്ല. കാരുണ്യം അവർക്ക് അറിയുകയില്ല, സ്നേഹം അവർക്ക് അറിയുകയില്ല, കടപ്പാടുകൾ അറിയുകയില്ല, ബാധ്യതകൾ അറിയുകയില്ല. അതുകൊണ്ട് ഈ പറഞ്ഞതൊക്കെ സംഭവിക്കും, മൃഗങ്ങൾക്ക് അവിടെ എത്താൻ കഴിയില്ല, ചിലപ്പോൾ പിശാച് പോലും നാണിച്ചു പോകും. ആ അവസ്ഥയിൽ ഈ പറഞ്ഞ മനുഷ്യരിലാണ്. അങ്ങനെയുള്ള മനുഷ്യർ മൂസാ നബിയും ഫിറഔനും തമ്മിലുള്ള നേരത്തെ പറഞ്ഞ സത്യാസത്യ സംഘട്ടനം അതിന്റെ മൂർധന്യത്തിലെത്തി നിൽക്കുകയാണ്. അങ്ങനെയാണ് ഫിറഔൻ പറഞ്ഞത്, മൂസ നീ ഒരു കയ്യും വടിയും ഒക്കെ കാണിച്ചിട്ട് ആളെ കുപ്പിയിലാക്കാൻ നോക്ക അല്ലേ, കുറച്ച് സേത് കാണിച്ച്, മാരണം കാണിച്ച്, കുറച്ച് ജാലവിദ്യ കാണിച്ച് അങ്ങനെ പാട്ടിലാക്കാമോ?
അവിടെയും അവൻ പറഞ്ഞിരുന്നത് ഇന്നത്തെ സംഘപരിവാറിന് മാത്രമല്ല മതം എന്നത് ഒരായുധമായി കൊണ്ടടക്കാനുള്ള മനസ്സിലായിരുന്നു ചെറാവിന്റെയും സ്ഥിതി അത് തന്നെ. ഞങ്ങളുടെ മതത്തെ ദുർബലപ്പെടുത്താനും ഞങ്ങളുടെ അധികാര ശക്തി കൈവശപ്പെടുത്താനും നീയും നിന്റെ കൂടെയുള്ള കുറച്ച് ആളുകളും ആസൂത്രണം ചെയ്ത ഒരു കുതന്ത്രമാണിത്. മക്കറും മക്കർ സമൂഹത്തിൽ മതിന് വലസൗഫത്താലം നിങ്ങളെ പ്ലാൻ എന്താണെന്ന് മനസ്സിലായി. അതിന് നമ്മളുടെ ഭാഗത്ത് നിന്ന് എന്താ കിട്ടാൻ പോകുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാം, കാണാൻ പോകുന്നുണ്ട്. അങ്ങനെ വെല്ലുവിളിച്ചിട്ട് നമുക്കൊരു ഭരണം, ഒരു ജാലവിദ്യ, ഒരു സഹിർ മത്സരം നടത്താം. മൂസാ നബി പറഞ്ഞായിക്കോട്ടെ, ഏറ്റവും പറ്റിയ സമയം മൂസാ നബി അവർക്ക് നിർദ്ദേശിച്ചു യോഗം സീന, നിങ്ങൾക്ക് കൊല്ലപ്പെട്ടൊരു ആഘോഷ ദിവസം ഉണ്ടല്ലോ, ഒരു പെരുന്നാളുണ്ടല്ലോ, ആ പെരുന്നാൾ ദിവസം തന്നെ ആയിക്കോട്ടെ, എല്ലാവരും കൂടിക്കോളല്ലോ, വേറെ പണിക്കൊന്നും ആരും പോവില്ല. അങ്ങനെ വിശാലമായ മൈതാനിയിൽ വന്നു ഫിറാവിന്റെ അതുവരെയുള്ള സാഹിറന്മാര് മുഴുവൻ വെച്ചുവരുത്തിയിട്ടുണ്ട്. എല്ലാവരും വന്നു മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഫിറായന്റെ മുമ്പിലെ അവർ ഹാജരാക്കി സംഭാഷണമൊക്കെ നടത്തി. അപ്പൊ അവരുള്ളത് ദാഹിക്കുന്ന പട്ടിയെ പോലെ കണ്ടല്ലോ, നാവ് നീട്ടിയിട്ടുള്ള ഇങ്ങനെ മണ്ണ് കപ്പിയിട്ട് അതിലൂടെ ഇങ്ങനെ നീരുത്തി വീഴുന്ന സ്വഭാവത്തിലുള്ള അലച്ച കാണിക്കുന്ന ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി അലച്ച കാണിക്കുന്ന ഒരു സമൂഹമാണ് ആ സായറുകൾ. ഫിറാന്റെ ഒപ്പം ചോദിച്ചു, അജിറൻ ഇൻകുന്നാലിബിൻ, ഈ മത്സരം ഞങ്ങൾ ജയിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രതിഫലമുണ്ടോ? ഫിറാൻ പറഞ്ഞു, നിങ്ങൾക്ക് പ്രതിഫലം മാത്രമല്ല, വൈനക്കും ലമിനൽ മുഖറബീൻ, നിങ്ങൾ ജയിച്ചാ പിന്നെ സിംഹാസനത്തിൽ ഭരണ സംവിധാനത്തിൽ നിങ്ങൾ പങ്കാളികളാണ്. ഇനിയെന്താ വേണ്ടതിലപ്പുറം ഈ ദുന്യാവില്? അങ്ങനെ അവർ മത്സരിച്ചു, നിങ്ങൾക്കറിയാവുന്നവരെ തോറ്റു. തോറ്റപ്പോ അവര് എന്തു പറഞ്ഞു, ഉൾക്കിയ സഹറപ്പ് സാധ്യതയിൽ അവരൊന്നായി സ്യൂദിലേക്ക് വീണു. അവർ പ്രഖ്യാപിച്ചു, ആമന്ന ബിറബ്ബി ഹാറൂന മൂസ, ഹാറൂന്റെയും മൂസയുടെയും റബ്ബിൽ ഞങ്ങൾ വിശ്വസിക്കും. അവിടുന്ന് അങ്ങോട്ട് വരുന്നത് സംഭവിച്ചു എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നത്. മൂസാ നബിയും വിശ്വാസികളും ഈജിപ്തിട്ട് പോകുന്നു, കുറെ കാലം കഷ്ടപ്പെടുന്നു. പിന്നീട് ഈജിപ്ത് മാത്രമല്ല ഒരു മഹാസാമ്രാജ്യം ഇസ്രായേലിന്റെ കൈവശം വരുന്നു. ഇതൊക്കെ ചരിത്രമാണ്, യാഥാർത്ഥ്യമാണ്. വിശുദ്ധ ഖുർആൻ ഇത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നേരത്തെ ആ നാവ് തൂക്കിയിട്ടിരുന്ന ആളുകളോട് ഫിറഔൻ പറഞ്ഞു, ആമന്തും ബിഹി ഖബ്ല അൻ ആദന ലക്കും, ഓ എന്റെ സമ്മതം കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾ ഓനും വിശ്വസിച്ചറിഞ്ഞില്ല, എന്നാൽ നിങ്ങളുടെ കൈയും കാലും ഞാൻ എതിരിൽ മുറിക്കാൻ പോകുന്നു. വലത്തെ കൈ മുറിച്ചാൽ അടുത്തേ കാല്, ഇടത്തെ കൈ മുറിച്ചാൽ വലത്തെ കാല്, അതോളം തീരുക നിങ്ങളെ ഞാൻ കഴിമരത്തിലേറ്റിട്ട് ഇഞ്ചിഞ്ചായി കൊല്ലാൻ പോകുന്നു. എന്തേ അവർ പറഞ്ഞത്? നേരത്തുള്ള ആ മനുഷ്യർ തന്നെയാണ് വിശ്വാസം ഹത്ത് കൊടുത്തിരുന്നപ്പോൾ, യാഥാർത്ഥ്യം മനസ്സിലായപ്പോൾ അവരുടെ ശക്തി, അവരുടെ കരുത്ത്, അവരുടെ ധൈര്യം എത്ര മാറിയെന്നും എത്ര ശക്തമായി എന്നോർത്തു. അത് പറഞ്ഞപ്പോ തഖ്ലി മാ അന്ത ഖാൽ ഇന്നമാ തഖ്ലി ഹാദിഹിൽ ഹയാത്ത ദുനിയ ഇന്നാ ആമന്ന റബ്ബിന ലിയഗ്ഫിറ ലനാ ദുനൂബന വമാ അക്രഹ്തന അലൈഹി മിനൽ സിഹ്ർ. ഇതിലപ്പുറം ഒരു മുഖത്തടി ഫിറഔനെ ഏകാധിപതി കിട്ടണ്ടോ? നിങ്ങൾ ഒത്തു തിരുമേനിക്ക് വിധിക്കാവുന്ന ഒക്കെ വിധിച്ചോളൂ, അതൊക്കെ ഇവിടെ തീരുന്ന വിധിയാണ്. ആ വിധി അതിന്റെ പേരിൽ ഞങ്ങൾക്ക് ഒരു വിധത്തിലുള്ള പ്രയാസമില്ല. ഞങ്ങൾ കൊതിക്കുന്നത് ആഗ്രഹിക്കുന്നത് നിന്റെ മുമ്പിൽ വന്നപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതും അല്ല. അപ്പൊ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളുടെ റബ്ബ് ഞങ്ങൾക്ക് പുറത്തുതരണം. നീ ഞങ്ങൾ നിർബന്ധപൂർവം പ്രകോപിപ്പിച്ചും പ്രലോഭിപ്പിച്ചും ചെയ്യിച്ചിട്ടുള്ള സിഹ്റുണ്ടല്ലോ,
അതിന്റെ പാപഭാരത്തിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം ലഭിക്കണം. അത് മാത്രമാണ് ഞങ്ങളുടെ ആഗ്രഹം. അതോടൊപ്പം മരണാനന്തരം ഭാര്യയോടൊപ്പം സ്വർഗത്തിൽ അവൻ പ്രവേശിപ്പിക്കണം എന്നാണ് ഞങ്ങൾ കൊതിക്കുന്നത്. അവിടെ ഒന്നും തീരുമാനിച്ചു. ഈ മനസ്സിന്റെ മുമ്പിലും ഇനി എന്താണ് സിറാവിന് ചെയ്യാനുള്ളത് നിങ്ങൾ ഓർത്തു. ഇതാണ് വിശ്വാസികളെ. ഏതാനും മിനിറ്റുകൾ മുമ്പ് വരെ വിശ്വാസം എന്താണെന്ന് അവർക്കറിയില്ല. വിശ്വാസം തിരിച്ചറിഞ്ഞപ്പോൾ അവരിലുണ്ടായ മാറ്റമാണ് ഇവിടെയാണ് മിമ്മ അറഭൂമി. നമ്മുടെ സമുദായത്തിന് നഷ്ടപ്പെട്ടതും ഇതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് വലിയ വലിയ ആളുകളുടെ മാത്രം കഥയല്ല, ഒരു ചെറിയ വിദ്യാർത്ഥിയുടെ കഥ. ഇമാം മുസ്ലിം സഹാബിയായ സുഹൈബിൽ നിന്ന് ഉദ്ധരിക്കുന്നതായിട്ട് പ്രവാചകൻ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. വിവരിക്കാൻ ഇവിടെ സമയമല്ല. ഒരു കുട്ടി, ബുദ്ധിമാനായ കുട്ടി, ആ കാലഘട്ടത്തിൽ രാജാവ് ഫിറഔൻ സായിറന്മാരൊക്കെ നന്നായി പഠിപ്പിക്കുന്നു, ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പ്രധാന സായിർ എന്ന് വയസ്സായപ്പോ അയാൾ പറഞ്ഞു, നല്ല ബുദ്ധിയുള്ള ഒരു കുട്ടിനെ എനിക്ക് അയച്ചറണം, സിറ പഠിപ്പിക്കാം. അങ്ങനെ അയച്ചുകൊണ്ടു. ഏറ്റവും ബുദ്ധിയുള്ള കുട്ടി രാഷ്ട്രത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ആ കുട്ടി സായിറിന്റെ അടുത്തേക്ക് പോകുമ്പോൾ വൈക്ക് ഒരു ചെറിയ കൂടാരം കണ്ടു. അതിന്റെ ഉള്ളിൽ ഒരാളിരിക്കും. കുട്ടി അവിടെ കയറി ചെന്നോ. അപ്പൊ അദ്ദേഹം എന്തോ പ്രാർത്ഥനയിലും ആരാധനയിലും ഒക്കെ ആ കുട്ടിയുമായി അത് പരിചയപ്പെടുകയും കുട്ടിക്ക് ദൈവത്തെയും അതേപോലെ ധർമ്മത്തെയും സത്യത്തെയും ഒക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അയാൾ ശ്രമിക്കുകയും ചെയ്യും. കുട്ടി അത് പഠിക്കുന്നു, മറുഭാഗത്ത് സേറും പഠിക്കുന്നു. അങ്ങനെ കുറെ മുന്നോട്ട് പോകുമ്പോ ഒരു ദിവസം ആ വൈക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്നു. ഒരു വന്യമൃഗം മനുഷ്യർ നടന്നു പോകുന്ന വഴിയിൽ വന്നിരിക്കും, ഒരു കാട്ടാനയോ അല്ല സിംഹോ. ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സാധ്യമല്ലാത്ത വിധം ഗതാഗതം മുട്ടി. ആ കുട്ടി വന്നപ്പോ എല്ലാവരും രണ്ട് ഭാഗത്തും ഇങ്ങനെ പേടിച്ചരണ്ട് വെക്കാം. ആ കുട്ടി അവിടെ വെച്ചവർ പ്രതിജ്ഞ ചെയ്തു, അല്ലാഹുവേ, ഞാൻ ഈ റാഹിബിൽ നിന്ന് പുരോഹിതൻ നിന്ന് പഠിക്കുന്നതാണോ യാഥാർത്ഥ്യം, സാഹിറിൽ നിന്ന് റാഹിബിൽ നിന്ന് മറ്റേ സഹിറിന്റെ ആളിൽ നിന്ന് പഠിക്കുന്നതാണോ യാഥാർത്ഥ്യം എന്ന് തിരിച്ചറിയാൻ എന്നെ നീ സഹായിക്കണമേ. ഈ പുരോഹിതൻ പഠിപ്പിച്ചതാണ് യാഥാർത്ഥ്യമെങ്കിൽ നിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഏത് കാര്യവും നേടാം എന്നതയാൾ എന്നെ പഠിപ്പിച്ചിരിക്കും. അതുകൊണ്ട് നിന്റെ പേര് ഒച്ചിച്ചുകൊണ്ട് ഞാനൊരു കല്ലെടുത്ത് ആ മൃഗത്തേറിയാൻ പോകും. ഇത് സത്യമാണെങ്കിൽ അതോടുകൂടി ആ മൃഗത്തിന്റെ കഥ കഴിക്കണമേ എന്ന് കുട്ടി പ്രാർത്ഥിച്ചു. ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടി എറിഞ്ഞു, മൃഗം ചാറ്റു. അങ്ങനെ ആ കുട്ടിയെ രാജാവ് നീണ്ട കഥയാണ് അഭിനന്ദിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തി. വലിയ സ്തുതി വർത്തകമൊക്കെ നടത്തി. അപ്പൊ പറഞ്ഞു, ഞാനല്ല മൃഗത്തെ കൊന്നത്, റബ്ബാണ്. അപ്പൊ മൂപ്പരാണ് അവിടുത്തെ റബ്ബ്. ആ റബ്ബക്കും അല്ലാകലെയാണല്ലോ. ഞാനല്ലാത്ത റബ്ബ് നിനക്ക്. അതെ, എന്റെയും നിന്റെയും ഒക്കെ റബ്ബ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ റബ്ബാണ് എന്ന് ആ കുട്ടി പറയാം. അങ്ങനെ ആ കുട്ടിയെ കൊല്ലാൻ വേണ്ടി പല സൂത്രങ്ങളും പ്രയോഗിച്ചു. ഒരു സൂത്രത്തിനും വധിക്കാൻ കഴിയാതെ വന്നപ്പോ അവസാനം കുട്ടി പറഞ്ഞു കൊടുത്തു, എന്നെ കൊല്ലണമെങ്കിൽ ഒറ്റ മാർഗം, എന്റെ കയ്യിലുള്ള അമ്പിൽ നിന്ന് ഒരമ്പെടുക്കുക, അതെന്റെ വില്ലിൽ തന്നെ ചേർത്ത്, എന്നിട്ട് എന്നെ കഴുമരത്തിലേറ്റു. അങ്ങനെ എന്റെ കഴുത്ത് ലക്ഷ്യം വെച്ച് എന്റെ അമ്പിൽ നിന്നെടുത്ത അമ്പ് എന്റെ നേരെ എയ്യുക. എയ്യുമ്പോൾ ഒരൊറ്റ കാര്യം പറയുക, ബിസ്മി റബ്ബി ഹാദൽ കുല. ഈ കുട്ടിയുടെ റബ്ബിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടറിയണം. എന്നാൽ അബോത്ത് ഞാൻ മരിക്കുന്നു, കുട്ടി പറഞ്ഞു കൊടുത്തു. അതനുസരിച്ച് ചെയ്തു, കുട്ടി മരിച്ചു. നിന്ന കഥയാണ്. പക്ഷേ അതങ്ങ് സംഭവിച്ചോട് കൂടി കൂടിയ ജനം മുഴുവൻ പറഞ്ഞു, ആമന്ന ബിറബ്ബിൽ ഗുലാം. തന്തായി വെളുക്കാൻ തേച്ചത് പണ്ടായി. ഇത്രയും പറഞ്ഞത്
നാം തളരരുത്, ഒരിക്കലും കരുത്ത് നശിക്കരുത്, ഒരിക്കലും മാനസികമായി നമ്മൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. എങ്കിൽ അബൂജാഹലിന്റെ മകൻ ഇക്രിമ ഇസ്ലാമിക സമൂഹത്തിലേക്ക് വന്നെങ്കിൽ, ഖാലിദ് ഇബ്നു വലീദ് വന്നു എങ്കിൽ, ഇബ്രാഹിം എന്ന ആദരന്റെ വിഗ്രഹം നിർമ്മിച്ച് വിൽക്കുന്ന അവിടുത്തെ രാജാവിന്റെ ഏറ്റവും അടുത്ത ആളുടെ മകൻ ഇസ്ലാമിലേക്ക് വന്നെങ്കിൽ, ഈ ഇസ്ലാം തന്നെയാണ് നമ്മളെ കയ്യിലുള്ളത്. ഇതിലേക്ക് ഇനിയും അത് വരും. അത് സംഘപരിവാറിൽ നിന്നാവാം, അതുപോലുള്ളതിൽ നിന്നൊക്കെ ആവാം. അങ്ങനെ ഇസ്ലാം ശക്തിപ്പെടുക എന്നല്ലാതെ ഇത് തകരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഒരുവിധം ധൈര്യം ചോർന്നു പോവാതെ നഷ്ടപ്പെടാതെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ അവസ്ഥയിലും സ്വഭാവത്തിൽ പല ഖൗഫൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ ജീവിക്കാൻ ശ്രദ്ധിക്കണം, തീരുമാനിക്കണം. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. സംഭവിച്ച വൈകല്യങ്ങളും തകരാറുകളും അള്ളാഹു സുബ്ഹാനഹു വതആല ഓർത്തെറിയുകയും ചെയ്യട്ടെ. കൂടുതൽ ധൈര്യത്തോടും സ്ഥൈര്യത്തോടും സത്യം അംഗീകരിക്കാനും അത് അതിൻ്റെതായ സമൂഹത്തിന്റെ രീതിയിലും സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. أستغفر الله العظيم لي ولكم وأستعفي عني وعنكم وعن جميع المسلمين والمؤمنين أجمعين فاستغفروه إنه هو الغفور. خطبة برباشنم اي تي ميديا واتساب جروب. For more details please contact 8547539820.